Hello friends, welcome to Wide Angle Reviews. Wide Angle Reviews like a swagatham. Innu ningalude munpilekku ethiyam ennu vechundengil നമുക്ക് വീട്ടിൽ എങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകാതെ ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിയ അവസ്ഥയല്ല. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ജിമ്മിനൊന്നും അപ്രൂവൽ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിലവിൽ ജിമ്മിന് അപ്രൂവൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ജിമ്മിന് അപ്രൂവൽ കൊടുക്കാത്ത സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നമുക്ക് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പറ്റില്ല, കൂടാതെ തന്നെ നമ്മുടെ വേർപ്പും കാര്യങ്ങളൊക്കെ വഴി അതേപോലെ നമ്മുടെ എന്താ പറയുക ആ ഒരു വെയിറ്റ് ട്രെയിനിങ് അതേപോലെ എല്ലാ ഭാഗത്തും നമുക്കിത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കോവിഡ് എന്ന സംഭവം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ, കാരണം അപ്രൂവൽ കൊടുത്തല്ല. അതേപോലെ സ്വിമ്മിംഗ് പൂള്, മൂവി തിയേറ്റേഴ്സ് അതും അപ്രൂവൽ കൊടുക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി എന്താവും ഭാവിയിൽ നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കണക്കിലാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് പൈസ മുടക്കിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഈ ഒരു ഞാനിപ്പോൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെഡ്മില്ലാണ്. ട്രെഡ്മില്ലും അതേപോലെ തന്നെ ബാറ്റിൽ റോപ്പുമാണ്. അപ്പോൾ ട്രെഡ്മിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കുന്നത് ഭയങ്കര പൈസ ആണല്ലോ എന്നൊക്കെ വിചാരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ നമുക്ക് ഒരു 70,000 എറൗണ്ടൊക്കെ വാങ്ങിക്കണം. 70,000 തൊട്ട് 1,50,000 എറൗണ്ടൊക്കെയാണ് ജിമ്മിലേക്ക് വാങ്ങിക്കണ ഒരു ട്രെഡ്മിൽ വരുന്നത്. ശരിക്കും ഹോം ട്രെഡ്മില്ലാകുമ്പോൾ അതിന് റേറ്റ് വളരെ കുറവാണ്. നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 60,000 എറൗണ്ട് നമുക്ക് വരും. ഇപ്പോൾ ഡെക്കാത്ലോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40,000 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ പോയി അന്വേഷിച്ചാണ്. അപ്പോൾ ഓൺലൈൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാര പൈസ എന്ന് പറയാൻ പറ്റില്ല, റേറ്റ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിസ്സാര പൈസ കിട്ടും. കാരണം നമുക്ക് മാർക്കറ്റിൽ 70,000 കിട്ടുന്ന സാധനം നമുക്കൊരു 40,000 താഴെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈനിലെ ഓഫറാണ്. അപ്പോൾ ആ ഒരു ഓഫർ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങൾ നിങ്ങൾക്ക് EMI ആയിട്ടൊക്കെ ഇത് മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്നത് EMI ആയിട്ടാണ്. ആ EMI ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ എന്താ പറയുക ബാറ്റിൽ റോപ്പ് ഉണ്ട്. ബാറ്റിൽ റോപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ മിക്ക ജിമ്മിനകത്തും ഒരു റോപ്പ് കാണും. നല്ല വെയിറ്റുള്ള റോപ്പ്, ഒരു 10 to 15 kg ഉള്ള ഒരു റോപ്പ് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു അറൗണ്ട് ഒരു 12 kg വരുന്ന ഒരു റോപ്പാണ്. അപ്പോൾ ആ റോപ്പും കൂടി നിങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടി എത്തിക്കണം. ഈ റോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രെഡ്മില്ലൊരു വാക്ക് കഴിഞ്ഞിട്ട് നേരെ റോപ്പൊന്ന് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫിറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരീരം ഫിറ്റായി കഴിഞ്ഞു. ആ ഒരു സെറ്റപ്പാണ് ഇതിന് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ് നീട്ടാതെ നമുക്ക് നേരെ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ആ ഒരു ട്രെഡ്മില്ല്. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ TDA 100 എന്നാണ്. TDA 100 എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഓടാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മേക്കാണ് ഇതിൻ്റെ. എന്ന് പറഞ്ഞാൽ ഹോം ട്രെഡ്മില്ലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ ജസ്റ്റ് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഈ ട്രെഡ്മിൽ. ഇത് നല്ല ഭാരം ഉണ്ടോ, ഏകദേശം ഒരു 80 kg അടുത്ത് ഇതിന് ഫുള്ള് വെയിറ്റ് വരുന്നുണ്ട്. 2 HP മോട്ടറാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു 110 kg വരെ വെയിറ്റ് താങ്ങാൻ കപ്പാസിറ്റി ഉള്ളൊരു ട്രെഡ്മില്ലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ ഒരു ഹോം യൂസിനൊക്കെ പറ്റിയതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം. കാരണം ഞാൻ ഇതിനകത്ത് കുറച്ച് റണ്ണൊക്കെ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് വേറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്കൂടെ ഹാൻഡിലിൻ്റെ ആ ഒരു സംഭവം അത് എല്ലാത്തിലും ഒരു ഒരു ക്വാളിറ്റി ഫീൽ നമുക്കൂടെ കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൈൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ഇൻക്ലൈൻ എന്ന് നമുക്കറിയാം, നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ പൊക്കണമെങ്കിൽ അത് നമുക്കൂടെ പൊക്കാൻ പറ്റും. മിക്ക ഈ ഒരു ലെവലിൽ, ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ തന്നെ മിക്ക ട്രെഡ്മില്ലിനകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അതേപോലെ ഓക്സിൻ്റെ കേബിൾ ഉണ്ട്, കൂടാതെ തന്നെ നമുക്ക് പൾസ് മോണിറ്റർ ഉണ്ട്, അതേപോലെ ഇൻക്ലൈൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡ് ഇങ്ങനെ പ്രൊസീവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇനി നമുക്കിൻ്റെ സ്ക്രീനിലേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് പ്രോഗ്രാംസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ എന്താ പറയുക, ഇതിപ്പോൾ സേഫ്റ്റി ഒരു കീ ആണ്. ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്തത് മാഗ്നറ്റാണ്. ഇവിടെ ഫിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ട്രെഡ്മില്ല് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നിന്ന് കയറിയിട്ട് ഇത് പ്ലഗ് ചെയ്തു. നമ്മൾ സാധാരണ പ്ലഗ് തന്നെ ഇത് ഓൺ ചെയ്താൽ മതി. കൂടാതെ അതിൻ്റെ താഴെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് വേറൊരു പവർ സ്വിച്ചും കൂടി ഉണ്ട്, അതുകൂടി ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഇവിടെ മോണിറ്റർ 00 ടൈമാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ പയ്യെ സ്പീഡ് ആഡ് സ്റ്റാർട്ട് കൊടുത്തിട്ട് സ്പീഡ് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ സ്റ്റോപ്പിൻ്റെ സിംഗിൾ ബട്ടണാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണേ ഇവിടെ 3, 2, 1 കാണിച്ചു തരും. പിന്നെ പയ്യെ ഈ ബെൽറ്റ് മൂവ് ആയി തുടങ്ങും. അപ്പോൾ ബെൽറ്റ് മൂവ് ആണ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, താഴെ കണ്ടോ, ബെൽറ്റ് പയ്യെ പയ്യെ മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ബെൽറ്റ് ഒരു 1 round കംപ്ലീറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് കയറി വാക്ക് ചെയ്യുക, റൺ ചെയ്യുക, എന്തുവേണം ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്പീഡ് പയ്യെ കൂട്ടാം. ഇപ്പോൾ ഞാൻ കണ്ടോ, ഇപ്പോൾ 1.5, 1.6 ആ ഒരു രീതിയിലേക്ക് ഞാൻ സ്പീഡ് പയ്യെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു റൗണ്ട് ബെൽറ്റ് 1 round കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പയ്യെ ഇതിനകത്തേക്ക് സ്റ്റെപ്പിംഗ് ചെയ്യാം. സ്റ്റെപ്പിംഗ് ചെയ്തിട്ട് പയ്യെ പയ്യെ നമുക്ക് വാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ വാക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കംഫർട്ട് ലെവൽ, നിങ്ങൾ എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2.5 kilometers per hour, 3 kilometers per hour, 6 kilometers per hour അങ്ങനെ രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി എന്താണ് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ആദ്യം തന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു 3 ഓടിയാൽ മതി, 3 പയ്യെ നടക്കാം, എന്നിട്ട് പയ്യെ പയ്യെ നമുക്ക് നോക്കാം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇനി ഇവിടെ നമ്മൾ എടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഈ ഒരു നോബിലാണ് നമ്മളെല്ലാം സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ ഒരു പിൻ, ഇത് നമ്മുടെ ഒരു ഷർട്ട് അല്ലെങ്കിൽ പാൻറ് അവിടെ വെച്ച് നമ്മൾ പ്ലഗ് ചെയ്തിട്ടേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സേഫ്റ്റി പിന്നാണ്. നമ്മൾ എങ്ങാനും കാല് സ്ലിപ്പാകെ വീഴുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻ തന്നെ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം. അപ്പോൾ നമ്മൾ വീഴുമ്പോൾ തന്നെ ഈ ഒരു ക്ലിപ്പ് അവിടെ നിന്ന് മാറിപ്പോരും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പ് അവിടെ നിന്ന് അൺപ്ലഗായിട്ട് മെഷീൻ ഓഫ് ആവും. അതാണ് അതിൻ്റെ ആ ഒരു ലക്ഷ്യം. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും, മുകളിൽ ചെറിയ ചെറിയൊരു ഡോട്ട് കണ്ടോ, കാലറിയുടെ അവിടെ ഒരു ലൈറ്റ് കത്തും. ഇപ്പോൾ കാലറി 1 ഇപ്പോൾ നിലവിൽ കത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൾസ്, ഇപ്പോൾ കൈ വയ്ക്കുകയാണെങ്കിൽ പൾസ് അവിടെ കാണിച്ചു തരും. അതുകൂടാതെ കണ്ടോ, കൈ 2 വെച്ചാൽ മാത്രമേ പൾസ് കാണിക്കുള്ളൂ, സിംഗിൾ ഹാൻഡിൽ കാണിക്കില്ല. പിന്നെ ഇൻക്ലൈൻ, ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നമ്മൾ കയറ്റം കയറുന്ന പോലെ ആക്കാം, ഡൗൺ ചെയ്യുന്ന പോലെ ആക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ വോളിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. വോളിയം എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇൻക്ലൈൻ്റെ സ്വിച്ച് ഞാൻ കാണിച്ചു തരും. ഇൻക്ലൈൻ പ്ലസ് ഉണ്ട്, ഇൻക്ലൈൻ മൈനസ് ഉണ്ട്. ഇപ്പോൾ ഇൻക്ലൈൻ ഞാൻ പ്ലസ് കൊടുത്തപ്പോൾ 1°, 2°, 3°, അങ്ങനെ 10° വരെ നമുക്ക് ഇതിൻ്റെ മെഷീനിൻ്റെ ഹൈറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻ ഈ ഒരു ട്രെഡ്മില് നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ഇൻക്ലൈൻ 5 കൊടുത്ത്, അതേപോലെ തന്നെ നമുക്ക് മൈനസ് ഒക്കെയാണ് താഴെ താഴെ നമുക്ക് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മൾ കയറ്റം കയറുന്ന ഒരാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളീ നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം എന്താ പറയുക, ലോങ് സ്റ്റെപ്പ് വെച്ച് നടക്കാൻ ശ്രമിക്കുക എപ്പോഴും. ലോങ് സ്റ്റെപ്പിൽ നമ്മുടെ കാലറീസ് കൂടുതൽ ബേൺ ആവണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇപ്പോൾ മെഷീനകത്ത് കാലറി ഇപ്പോൾ 95, ഇപ്പോൾ ഞാൻ കുറേ റൺ ചെയ്ത് കഴിഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണിച്ചാണ്. കുറേ റൺ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ അറൗണ്ട് 95 കാലറി ബേൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇവിടെ അതെ കണ്ടോ 34 ഇപ്പോൾ ഓൾറെഡി ഞാൻ വാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ്, 95 കാലറി ഇപ്പോൾ ഓൾറെഡി ബേൺ ആയി. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനത്തെ കാര്യം കൂടി കാണിച്ചു തരാം. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ കുറേ ഗ്രാഫ് ഉണ്ട്, അതെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് നമ്മൾ സെറ്റ് ചെയ്യിക്കണം. അത് നമ്മൾ പല രീതിയിൽ നമുക്ക് പ്രോഗ്രാം സെറ്റ് ചെയ്യാം. പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 35 അറൗണ്ട് ആയിട്ടുണ്ട്, ഞാൻ പയ്യെ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യല്ല, പയ്യെ പയ്യെ ആ ഗ്രാജ്വലി സ്പീഡ് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു ട്രെഡ്മില് സ്റ്റോപ്പ് ആവുള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതെന്ന് പോലെ ഓക്സിൻ്റെ ഒരു കേബിൾ ഉണ്ട്, ഇത് നമുക്ക് നമ്മുടെ മൊബൈലോ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ സിനിമ കാണേ, യൂട്യൂബ് കാണേ, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോനെ പ്ലേ ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ വോളിയം കൂട്ടാം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂട്യൂബിൽ പ്ലേ ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ സിനിമ കാണാൻ തന്നെ നമുക്ക് ഇവിടെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാം. ഈ ഒരു ട്രെഡ്മില് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് 34,000 രൂപയ്ക്കാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ വോളിയം അപ്പ് ചെയ്യാം, വോളിയം ഡൗൺ ചെയ്യാം, പിന്നെ നമുക്ക് എന്താ പറയുക, മൊബൈലിൽ ഇഷ്ടമുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഹെഡ്ഫോൺ വയ്ക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ സ്പീക്കർ കൊടുത്തിട്ട് നമുക്ക് വേണത്ത് വാക്ക് ചെയ്യാം. അത് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് ബാറ്റിൽ റോപ്പാണ്. ബാറ്റിൽ റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വളരെ വെയിറ്റ് ഉള്ളത്, ഇപ്പോൾ അറൗണ്ട് 12 kg അടുത്ത് വെയിറ്റ് വന്ന ഒരു റോപ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വടം വലിക്കൊക്കെ ഉപയോഗിക്കണം വടം എന്ന് വേണം നമുക്ക് ഞാൻ തീർത്ത് പറയാം. അത്രയ്ക്ക് നല്ല വെയിറ്റും ഒരു നല്ല ഹെവിയാണ് സാധനം. ഇത് ഞാൻ 2 കൂടിയിട്ട് പൊക്കണം. ഇപ്പോൾ താഴെയിട്ട് താഴെയിട്ടതിന് ശേഷം ഞാൻ പയ്യൊന്ന് അൺബോക്സ് ചെയ്യണം. ഇതിൻ്റെ റാപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണം. ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു എത്ര പറയുക, ഒരു 3,000 അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം എന്താ പറയുക, ഒരു ശരിക്കും നമ്മുടെ ഫാറ്റ് ബേൺ ആക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ് ഈ ഒരു ബാറ്റിൽ റോപ്പ്. അപ്പോൾ ബാറ്റിൽ റോപ്പ് നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കണ്ട തന്നെ മനസ്സിലാവും. നമുക്ക് എപ്പോഴും മിക്ക ജിമ്മിനകത്ത് ഈ സംഭവമുണ്ട്. ഒരു കാർഡിയാക് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. ഈ ഒരു റോപ്പിൻ്റെ ഒപ്പം ചെറിയൊരു ഒരു പേപ്പർ ഉണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ കണ്ടോ ഈ ഒരു റോപ്പ് ഉണ്ടോ, ആ ലേഡി കാണിക്കാനുണ്ട്. അതേപോലെയാണ് നമ്മൾ ഈ സംഭവം ചെയ്യണം. അത് വളരെയധികം ഫാറ്റ് ബേൺ ആക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസ് തന്നെയാണത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം. നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ റാപ്പ് ചെയ്തിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അൺറാപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഇതിൻ്റെ ഫുള്ള് ലെങ്ത്തും കാര്യങ്ങളും വെയിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ലെങ്ത്ത്. ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഫാസ്റ്റ് അടിക്കേണ്ടത്, എന്നിട്ടും ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കാം. വളരെയധികം ലെങ്ത്ത് ഉണ്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കണമെങ്കിൽ 35 അറൗണ്ട് ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട്. അത്ര ലെങ്ത്തിയാണ് ഈ സാധനം. ഇത് നമ്മൾ എവിടെയെങ്കിലും ടൈ ചെയ്തിട്ട് പയ്യെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ
വളരെയധികം ഉപയോഗപ്രദമായിട്ട് അതേപോലെ നമ്മുടെ ബോഡിക്ക് ശരിക്കും എഫേർട്ട് തരുന്നൊരു സംഭവമാണ് ഈ ഒരു ബാറ്റിൽ റോപ്പ്. നിസ്സാര വെയിറ്റ് അല്ല, നല്ല വെയിറ്റ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ഇത് ഫുള്ള് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പവർ അതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ നമ്മുടെ ട്രെഡ്മില്ലിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് ആ ഒരു നമുക്ക് കാറ്റലോഗ് കൂടി കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കാറ്റലോഗ് എന്ന് പറയാനില്ല, ഇത് കാറ്റലോഗ് വേറെ ഉണ്ട്. ഇത് ജസ്റ്റ് അവരുടെ ഒരു മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള സംഭവമാണ്. കാരണം ഇതിനകത്ത് ഫുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പവർമാക്സ് എന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ ഇവർക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടോ, മസാജർ, ബോഡി മസാജർ, ലെഗ് മസാജർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് വീട്ടിലേക്ക് നമുക്ക് വീട്ടിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂലക്കെ സംഭവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെല്ലാവർക്കും നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇപ്പോൾ ബ്രദർ സിസ്റ്റർ ഫാദർ മറേ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒന്ന് നടക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഒരു ട്രോളിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക, റൂട്ട് മാപ്പിൻ്റെ ആവശ്യമില്ല, എല്ലാ റൂട്ടിലും കൊറോണ ഉണ്ടെന്ന് പറഞ്ഞ പോലെ എവിടെ പോയാലും നമ്മളിപ്പോൾ പേടിക്കേണ്ട അവസ്ഥയാണ്. കാരണം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പടർന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ റോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഒരാളും തുപ്പിയാൽ മതി, ഒരു മഴ പെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ മേത്തേക്ക് സ്പ്രെഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് വൈറസൊക്കെ കയറാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ റോട്ടിലായാലും എവിടെ ആയാലും നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഞാനും വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.